അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെയാ മക്കളെ വിശേഷം? അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമാണല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാദ് ലാദ് ഒക്കെ നല്ലവണ്ണം എഴുതി പഠിച്ചില്ലേ? ഓക്കെ, നല്ല കുട്ടികൾ നല്ല ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്, കോപ്പി ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. ഓക്കെ, ഈ നോക്കൂ നിങ്ങൾ, ഞാനൊരു സാധനം നിങ്ങൾക്ക് തരികയാണ്, കണ്ടോ, ഗിഫ്റ്റായിട്ട്. ഇതെന്താണ് സാധനം? കപ്പാണല്ലേ. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഈ കപ്പില്ലേ, മഗ് എന്ന് പറയും അല്ലേ, ഇംഗ്ലീഷിൽ മഗ് എന്ന് പറയും അല്ലേ. ഓക്കെ, ഇൻഷാല്ലാഹ് ഇന്ന് ഇത് നമുക്കൊന്ന് അറബിയിൽ പഠിച്ചാലോ? നമ്മളെപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അറബിയിൽ നമ്മളെപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, എപ്പോഴും നമ്മയോട് ഇടപഴകുന്ന സാധനത്തിൻ്റെ പേരൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൽപ്പെട്ടൊരു സാധനമാണെന്ത്? ഈ സാധനം അല്ലേ. ഓക്കെ, നമുക്കിതിൻ്റെ പേരൊന്ന് പഠിക്കാം. നോക്കൂ നിങ്ങൾ, ഹജ്മ്. എന്താണ് ഹജ്മ്? മാഷാല്ലാ, നല്ല കുട്ടികൾ. ഒന്ന് ഉറക്കെ പറയൂ, ഹജ്മ്. ഒന്നുകൂടെ കേട്ടില്ല, ഒന്ന് ഉറക്കെ പറയൂ. ഓക്കെ, ഹജ്മ്. ഹ എന്നാട്ടോ, മുമ്പ് നമ്മൾ പഠിച്ച ഹ ഹ അല്ല, അത് വേറെ അക്ഷരമായിരുന്നു. ഇത് ഹ ഹ അല്ലേ, നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഹ. എന്താണ് ഹ? കുറച്ച് കാറ്റോടുകൂടി എന്ത് ചെയ്യണം, നല്ലവണ്ണം കാറ്റോടുകൂടി എന്ത് ചെയ്യണം, പുറത്ത് വരുന്ന അക്ഷരമാണ് ഹജ്മ് എന്ന് പറയൂ. നമ്മൾ ചിരിക്കാറില്ലേ, ചിരിക്കാറുണ്ടല്ലേ, എങ്ങനെ ചിരിക്കരുത്, ഹ ഹ ഹ എന്ന് ചിരിക്കുമല്ലേ, അപ്പോൾ വരുന്ന അതേപോലത്തെ സൗണ്ടുള്ള അക്ഷരമാണ് അല്ലേ ഇതിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. നോക്കൂ നിങ്ങൾ, ഹജ്മ്. ഹജ്മ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ കപ്പാണ് അല്ലേ. ഇനി നോക്കൂ നിങ്ങൾ, ഹജ്മ് എന്ന് എഴുതിയപ്പോൾ അതിൽ അക്ഷരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടാറുണ്ട്. നോക്കൂ നിങ്ങൾ, ചുവപ്പ് കളറുള്ള അക്ഷരം കണ്ടോ, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ അക്ഷരമാണ് ഹ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന അതേ സൗണ്ടുള്ള അക്ഷരം ഹ. എന്താണ് ഹ? അല്ലാത്ത ഹ അല്ല കേട്ടോ, ഹ എന്ന് പറഞ്ഞു നോക്കൂ. ഹ, ഹജ്മ്. ഹ, ഓക്കെ. ഇനി നമുക്ക് സാധാരണ ഇതിൻ്റെ ഫത്ഹും കസറും ലൊമ്മക്കൾ രൂപമുണ്ട്. നോക്കൂ നിങ്ങൾ, ഹ ഹി ഹു അഹ്. ഓക്കെ, നല്ല കുട്ടികൾ. ഇനി ഈ ലെറ്റർ വേറെ രൂപത്തിലും നമുക്ക് കാണാൻ സാധിക്കും, അതൊന്ന് കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഇതും എന്ത് തന്നെയാണ്, ഹ തന്നെയാണ്. ഓക്കെ, നോക്കൂ, ഇതിനും ഫത്ഹും കസറും ലൊമ്മക്കൾ ഉസ്താദ് വായിപ്പിക്കാം. ഹ ഹി ഹു അഹ് കണ്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെയാണ്, ഒരേ അക്ഷരമാണ്. ആദ്യം കാണിച്ച ഹ അത് തുടക്കത്തിലൊക്കെ എഴുത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് എഴുതുക, അവസാനത്തിൽ ഈ ഹ എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് വരിക, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ നല്ല കുട്ടികൾ. അപ്പോൾ നല്ലവണ്ണം നിങ്ങൾ പുസ്തകം എടുത്താൽ നിങ്ങൾക്ക് കാണാം. എല്ലാവരും പുസ്തകം എടുക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. ഹജ്മ്, ഹ ഹി ഹു അഹ്. മാഷാല്ലാ, അപ്പോൾ നല്ല പോലെ എളുപ്പമുള്ള അക്ഷരമാണ്, നമ്മളെപ്പോഴും നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ വരുന്ന സൗണ്ടാണ് അല്ലേ, അതുകൊണ്ട് നമുക്ക് പ്രയാസമല്ല. എല്ലാവരും നല്ല പോലെ ഈ അക്ഷരം എക്സ്പീരിയൻസ് ചെയ്യുക. ഒന്നുകൂടി പറയൂ, ഏതാണ് ഈ അക്ഷരത്തിൻ്റെ പേര്? ഹ അല്ലേ, ഹ. ഓക്കെ, മാഷാല്ലാ നല്ല കുട്ടികൾ, ഇൻഷാല്ലാ. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് പഠിച്ചാലോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും 13 വരെ നമ്മൾ എണ്ണം പഠിച്ചു അല്ലേ. എന്തായിരുന്നു 13 പറയൽ? സലാസാഷറ. ഇനി നമുക്ക് 14 ഒന്ന് പഠിക്കണം. എത്ര? 14 അല്ലേ, 14. ഓക്കെ, അർബാഷറ. എങ്ങനെ എങ്ങനെ? അർബാഷറ ഒന്നുകൂടെ പറയൂ, അർബാഷറ. ഓക്കെ, നമുക്ക് ഇനി 1 മുതൽ 14 വരെ ഒന്ന് എണ്ണിയാലോ. ഓക്കെ, വാഹിദ് ഉസ്താദിൻ്റെ കൂടെ നിങ്ങൾ എണ്ണു കേട്ടോ, ഉസ്താദിൻ്റെ കൂടെ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഹംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ,
തിസ്അ അശറ അഹദ അശറ ഇസ്നാ അശറ സലാസ അശറ ആ ഇനി പതിനാല് ആ അർബ അശറ ഓക്കെ മാഷാല്ലാഹ് നല്ല കുട്ടികൾ അത് പഠിച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ആ ക്ലാസ്സിലെ ഒരു മന്ത് പഠിച്ചിരുന്നു അറബിയിലെ മാസം ഏതായിരുന്നു ആ ആ ജമാദുൽ ആഖിർ അല്ലേ ഇനി നമുക്കൊരു മന്ത് കൂടി പഠിക്കാം അതിന് ശേഷമുള്ള മന്ത് ഏതാണെന്നറിയോ വളരെ പുണ്യമുള്ള ഒരു മാസമാണ് ഏതാറിയോ റജബ് എന്താണ് റജബ് മാഷാല്ല അപ്പോൾ അതുകൂടെ കൂടെ പഠിക്കട്ടോ അപ്പോൾ നമ്മൾ എത്ര മാസങ്ങൾ പഠിച്ചു നമുക്ക് എണ്ണി നോക്കാം ഫസ്റ്റ് മുതൽ ഒന്ന് എണ്ണി നോക്കാം ആ ആദ്യത്തെ മാസം പറയൂ മുഹറം സഫർ റബിയുൽ അവൽ റബിയുൽ ആഖിർ ജുമാദുൽ ഊല ജുമാദുൽ ആഖിർ റജബ് അല്ലേ ഏഴ് മാസം നമ്മൾ പഠിച്ചു മാഷാല്ലാ നല്ല കുട്ടികൾ അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ മാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ഇപ്പം നമ്മളുള്ള മാസം ഏതാണെന്നൊക്കെ ഉമ്മയോട് ചോദിച്ച് ആ മാസത്തിലെ അറബി കലണ്ടർ ഡേറ്റൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നു നല്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് പറയാം അറബിയിൽ ഇപ്പം എത്ര മാസം എത്ര ഡേറ്റ് എന്നൊക്കെ നമുക്ക് ഉമ്മയോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം അപ്പം ഉമ്മ പറഞ്ഞു തരും കേട്ടോ ഓക്കെ ഇൻഷാല്ലാ നല്ല കുട്ടികൾ അപ്പം നല്ലതായിട്ട് ഉഷാറായിട്ട് പഠിക്കട്ടോ നല്ല ഉഷാറായിട്ട് പഠിക്കണം പിന്നെ വേറെ ദിക്ര ഉസ്താദ് പറഞ്ഞിരുന്നു ഏതായിരുന്നു ആ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉള്ള ദിക്ര ഏതായിരുന്നു അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്ക അല്ലേ ഇനി പള്ളിയിൽ നിന്നും തിരിച്ചു വരുമല്ലോ അല്ലേ പോയാൽ നമ്മൾ തിരിച്ചിറങ്ങൂലേ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരു ദിക്ര ചൊല്ലാണ്ട് ആ എന്താണ് പറയാം ഉസ്താദ് പറയാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക എന്താണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക പഠിക്കട്ടോ അപ്പോൾ ആൺകുട്ടികളാണ് പള്ളിയിൽ പോകാറല്ലേ പള്ളിയിൽ പോകലും ഇറങ്ങലൊക്കെ ആൺകുട്ടികളാണ് ആൺകുട്ടികൾ എന്ത് ചെയ്യുക സൂപ്പറായിട്ട് പഠിക്കുക അത് പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക പള്ളിയിലേക്ക് കയറുമ്പോഴേ ഇറങ്ങുമ്പോഴും പെൺകുട്ടികളോ ആ നിങ്ങൾ പഠിച്ചത് നിങ്ങളെ കൂട്ടുകാർക്ക് അല്ലേ ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതാണ് ചെല്ലേണ്ടത് ഓർമ്മപ്പെടുത്തി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഇൻഷാല്ലാ ഇൻഷാല്ലാ അപ്പോൾ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു